ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിട്ടുള്ളത് ജെ സി ബി തീം കേക്കിൽ ഒരു ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കേക്ക് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2.5 kg വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം താഴെ ഞാൻ വൈറ്റ് ഫോറസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്, മുകളിൽ ബ്ലാക്ക് ഫോറസ്റ്റും. താഴെ വൈറ്റ് ഫോറസ്റ്റ് 8 ഇഞ്ചിൻ്റെ പാനലായിട്ട് 1.5 kg ബാറ്റർ എടുത്തിട്ട് ചെയ്തു. മുകളിലായിട്ട് 6 ഇഞ്ചിൻ്റെ പാനിൽ 1/2 kg 1/2 kg ആയിട്ടുള്ള അങ്ങനെയുണ്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ ആ ഒരൊറ്റ പാനുള്ളൂ, അത് കാരണം ഞാനത് 2 ടൈം ആയിട്ടാണ് ബേക്ക് ചെയ്തത്. അപ്പം മൊത്തത്തിൽ ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഞാൻ കേക്കെല്ലാം ക്രെം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, 2 കേക്കും. അത് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് മാജിക്കിൻ്റെ റോയൽ ബ്ലൂ ആ ഒരു കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്രീമിലോട്ട് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇറ്റിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിതാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മുകളിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് 1/2 kg ആ ഒരു വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റാണ് ആദ്യം ക്രെം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഞാനിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുകളിൽ 3 ലെയറായിട്ടാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ 1 ലെയറും കൂടി ബാക്കിയുണ്ട്, അത് ഞാൻ ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇതിൽ നമുക്ക് 4 ലെയറായിട്ടാണ് നല്ല ഹൈറ്റിൽ തന്നെ ഈ ഒരു കേക്ക് കിട്ടും. അപ്പോൾ ഞാൻ അധികവും 8 ഇഞ്ചിൻ്റെ പാനും അതുപോലെ 5 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ എടുക്കാറുള്ളത്. നോർമൽ ഒരു കുറച്ച് ഡിഫറെൻറ്റ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാറ്. പക്ഷേ ഞാനിത് 6 ഇഞ്ചിൻ്റെ കുറച്ചും കൂടി വലുതെടുക്കാൻ കാരണം എൻ്റെ ജെ സി ബി അത്യാവശ്യം വലിപ്പം ഉള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കാരണമാണ് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്തത് കേട്ടോ. ഞാൻ ക്രെം കോട്ട് ചെയ്യണമെന്നും കാണിക്കാതിരുന്നത്, ഞാൻ സ്റ്റാൻഡ് മിക്സിലോട്ട് നമ്മളെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഉടനെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നത്. അപ്പോൾ ഞാൻ കരുതി ഇനിയും ആ വീഡിയോ ഒക്കെ എടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് എപ്പോഴാണ് കറണ്ട് പോവുക വരിക എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ബോർഡ് പഴയതെടുത്തിട്ടുള്ളത് നമ്മൾക്ക് ഈ കേക്ക് മറ്റ് കേക്കിലേക്ക് എടുത്ത് വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും യൂസ് ചെയ്യണമാണ് ഞാൻ ഈ ഒരു കേക്ക് ബോർഡ് കഴുകി യൂസ് ചെയ്യണമാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മളെ വൈറ്റ് ഫോറസ്റ്റ് താഴത്തെ ടയറാണ്. ഇത് 4 ലെയറായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ 2 പാനലായിട്ട് ബേക്ക് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാക്കിയിട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഫൈനൽ കോട്ട് ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബർത്ത്ഡേ കുട്ടിക്ക് ജെ സി ബി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജെ സി ബി കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പം ഞാൻ ആദ്യം ജെ സി ബി വാങ്ങാനാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സൈസ് ആക്കിയിട്ട് വേണം നമ്മളെ കേക്ക് എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് മിനിയേച്ചർ ചെറിയ ജെ സി ബി ആയിരുന്നു. പക്ഷേ ഒരുപാട് കടയിൽ ഞാൻ കയറി ഇറങ്ങിയിട്ട് ആ ഒരു ചെറിയ ടൈപ്പ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു സൈസാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ മുകളിലത്തത് 6 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അത്രയും ഒരു വലിയ ജെ സി ബി കിട്ടിയപ്പോൾ എനിക്ക് അത്ര കണ്ട് തൃപ്തി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്ര വലിയ ജെ സി ബി കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് വെച്ച ടൈമിൽ കുറേ ആൾക്കാർ വാവ് നല്ല ഭംഗിയുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ, അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ഇതാവുമ്പോൾ നമ്മൾക്ക് കേക്ക് കഴിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഇത് കളിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റേത് നമ്മൾ ഫോണ്ടൻ്റാണ് ചെയ്യുന്നതെങ്കിൽ ഫോണ്ടൻ്റ് നമ്മൾക്ക് ചിലർക്കൊന്നും കഴിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് കളയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ ഉപകാരമില്ലല്ലോ. അപ്പോൾ അതിൽ നല്ലത് അത്രയും റിസ്ക് ഇല്ലാതെ ഈ ഒരു സംഭവം കേക്കിലേക്ക് കളിക്കാനായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തന്നെ ഞാനിപ്പോൾ ഫൈനൽ കോട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കേക്കിൻ്റെ ബോർഡ് ഇതുപോലെ ബ്രഷൊക്കെ വെച്ചിട്ട് നന്നാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ പിന്നെ അതവിടെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അവിടെ സെറ്റായിട്ട് അത് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാവട്ടെ. ഫോണ്ടൻ്റ് ഇല്ലയെന്ന് പറഞ്ഞെങ്കിൽ കൂടി ഒരു ചെറിയ പാർട്ട് നമുക്ക് ഫോണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതവിടെ മോളോട് ഞാൻ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ചെറിയ നമ്മളെ ഈ സ്റ്റോപ്പും അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വെക്കുമല്ലോ. അപ്പോൾ ഈ 2 സാധനം കേട്ടോ ഫോണ്ടനിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കേക്ക് കൊണ്ടുപോകുന്ന ഒരു 1/2 മണിക്കൂർ മുന്നേറ്റാണ് നമ്മളിത് സ്റ്റാക്ക് ചെയ്തെടുത്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇത് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നത്, ഞാൻ ഒരുപാട് 2 ടയറും 3 ടയറൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് എടുത്തു വെക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ കൃത്യം നടുവിലായിട്ടുള്ള കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അവിടെ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ജെ സി ബി ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കേക്ക് കുറച്ച് ബാക്കിലാക്കിയിട്ടുണ്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നാലും അതിൻ്റെ നടുവിൽ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ഒരു റിബൺ ബ്ലൂ കളറിൽ കെട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ ജെ സി ബി ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഇങ്ങോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടോ. നമ്മൾ ആ ജെ സി ബി അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു മണ്ണ് കോരിയെടുക്കുന്ന രീതിയിലുള്ള ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ പോർഷൻ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അവിടേക്കാണ് നമ്മൾ നേരത്തെ ഒരു ലെയർ ഞാൻ കേക്ക് വെച്ചില്ല എന്ന് പറഞ്ഞല്ലോ, അത് ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ കട്ട് ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം.
അപ്പോൾ അതിനായിട്ട് മുകളിൽ നിന്ന് ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്തിട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കേക്ക് എടുത്ത് വെക്കുന്ന ടൈമിൽ നമ്മൾ ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ കേക്ക് രണ്ടും നല്ലോണം സെറ്റായിട്ട് വേണം ഇങ്ങനെ എടുത്ത് വെക്കാനായിട്ട്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്കറിയില്ല ഞാൻ ആദ്യം ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ടൂട്ടയറിൻ്റെ സ്റ്റാക്കിങ്ങൊക്കെ. അതുപോലെ തന്നെ ഉള്ളിൽ നമ്മൾ സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ മുകളിൽ നിന്ന് ഏറ്റവും മുകളിലായിട്ട് വലിയൊരു സ്ട്രോ കേക്കിൻ്റെ രണ്ട് ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നമ്മളെ കേക്കിൻ്റെ ക്രംസ് നിറച്ച് കൊടുക്കുന്നത്. അതുപോലെ ആ ജെ സി ബിയുടെ ആ കോരണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇതുപോലെ കേക്ക് ക്രംസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആരോ ഇമാജിൻ ചെയ്യുമ്പം നമ്മൾ ആ കേക്ക് അല്ല കേക്ക് എന്നാ പറയുന്നത് അതിനവിടെ നിന്ന് ഇങ്ങനെ കോരി എടുക്കുന്ന ടൈപ്പിൽ കണ്ടോ ഇതുപോലെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴെ ഇതാ ഒരു ചെറിയ ലോറിയിലും ഇതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കേക്ക് ക്രംസ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മണ്ണ് ഇങ്ങനെ കോരി പോണ ഒരു പോലെയായിട്ട് അതുപോലെ ഫോണ്ടിൻ്റെ വെച്ചിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ ലോറി അതാ ആ ഒരു മിനിയേച്ചർ ടൈപ്പിലാണ് ഞാൻ ജെ സി ബി അന്വേഷിച്ചത്. ഒരു 5-6 കടയിൽ കയറി ഇറങ്ങിയെങ്കിലും കിട്ടിയില്ല കേട്ടോ ആ ഒരു സൈസിലുള്ളത്. പിന്നെ ഉള്ളത് ഈ ഒരു സൈസായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെയുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അദ്വിൻ ബേബിക്ക് നല്ലൊരു ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.